നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയിലൂടെയാണ് ഇപ്പോൾ നാം കടന്നുപോകുന്നത് എപ്പോഴും മാസ്ക് ധരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്നു സാനിറ്റൈസർ ഉപയോഗിക്കുന്നു അതിന് കാരണം കൊറോണ എന്നുള്ള ഒരു മഹാമാരിയാണ് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള പോംവഴി കൊറോണയുടെ വരവോട് കൂടി എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി മാസ്ക് എന്ന സംവിധാനം മാറി പക്ഷേ ഈ മാസ്ക് എന്നത് ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കിയ ഒരു ദീപജനതയുണ്ട് ജപ്പാനിലുള്ള ഒരു ചെറിയ ദ്വീപാണ് മിയാകെ ജിമിയ എന്നാണ് ആ ദ്വീപിന്റെ പേര് അവിടുത്തെ ജനങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മാസ്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഉപയോഗിച്ചു വരികയാണ് വളരെ വിചിത്രമായ പലതരത്തിലുള്ള മാസ്കുകളാണ് അവിടെയുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് മാസ്കുകളാണ് സാധാരണ തുണി മാസ്കുകളല്ല ഗ്യാസ് മാസ്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് ആ നാട്ടിലെ കൊച്ചുകുട്ടികൾ വരെ അത്തരത്തിൽ ഗ്യാസ് മാസ്കുകൾ ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ അല്ലാത്തപക്ഷം അവർ മരണപ്പെടും എന്നുള്ളതാണ് അവിടുത്തെ വസ്തുത പക്ഷേ യാദൃശ്ചികമായി മറ്റൊരു കൗതുകം എന്നാൽ അത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് സജീവമായി നിലനിൽക്കുന്ന അഗ്നിപർവ്വതത്തിന്റെ ചുവട്ടിലായി സ്ഥിതി ചെയ്യുന്ന മിയാകെ ജിമ എന്ന ദ്വീപിലാണ് അസ്വാഭാവികമായ ഈ ജീവിത സാഹചര്യം ഉടലെടുത്തത് ഏകദേശം 21 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തത് ഏകദേശം 55 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സദാസമയവും ഗ്യാസ് മാസ്ക് ധരിച്ച് നടക്കുന്ന അവസ്ഥ വളരെ ബുദ്ധിമുട്ടേറിയതാണ് പക്ഷേ ഇപ്പോൾ അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് തുടർച്ചയായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം ഉയർന്ന അളവിൽ ദോഷകരമായ വിഷവാതകം അവിടുത്തെ അന്തരീക്ഷത്തിലുണ്ട് എന്നുള്ളതാണ് അവരെ മാസ്ക് ഇട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം മാസ്ക് ധരിച്ചില്ല എങ്കിൽ വിഷവാതകം ശ്വസിച്ച് മരണം സംഭവിക്കും അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് സഞ്ചാരികളുടെ ഇഷ്ടസ്ഥലം കൂടിയാണിത് ജപ്പാനിലെ ഷോൺഷുവിൻ്റെ തെക്ക് കിഴക്കായാണ് മിയാകെ ജിമ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലും 180 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അപകടകരമായ ഈ സാഹചര്യത്തിലും 2884 ആളുകൾ അവിടെ വസിക്കുന്നുണ്ട് അഗ്നിപർവ്വത മേഖലയിലാണ് ഈ ദ്വീപ് ഇസു ദ്വീപ് ഗ്രൂപ്പിലെ മറ്റ് ദ്വീപുകളെ പോലെ മിയാകെ ജിമയും ഫുജി ഹോക്കൺ ഇസു ദേശീയ പാർക്കിൻ്റെ ഭാഗമാണ് ഭയപ്പെടുത്തുന്ന ഒരു ഇടമാണ് എങ്കിലും മിയാകെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് കഥകൾ കേട്ടറിഞ്ഞു വരുന്നവരിൽ മിക്കവരും സാഹസിക സഞ്ചാരികളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഡോൾഫിനുകളും സ്കൂബ ഡൈവിംഗും അടക്കം സഞ്ചാരികളെ കാത്ത് നിരവധി സാഹസിക വിനോദങ്ങളും ഈ ദ്വീപിലുണ്ട് ടോക്കിയോയിൽ നിന്നും ബോട്ടിലോ ഹെലികോപ്റ്ററിലോ നമുക്ക് ഈ ദ്വീപിൽ എത്തിച്ചേരാം സഞ്ചാരികൾക്ക് ഇവിടെ ഗ്യാസ് മാസ്കുകൾ ലഭ്യമാണ് അഗ്നിപർവ്വതത്തിൻ്റെ ചുവട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജീവിതം വളരെ ദുസ്സഹമാണ് മിയാകെ ജിമയിലെ നിവാസികൾ തലമുറകളായി സജീവമായ അഗ്നിപർവ്വതത്തിനൊപ്പമാണ് താമസിച്ചു വരുന്നത് ദ്വീപിലെ പ്രധാനപ്പെട്ട അഗ്നിപർവ്വതമായ ഒയാമ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് 2000 പ്രദേശത്ത് ഉയർന്ന അളവിൽ വിഷവാതകം വ്യാപിക്കുകയായിരുന്നു അന്നിതിനെ തുടർന്ന് വലിയ രീതിയിൽ കുടിയൊഴിപ്പിക്കൽ ആരംഭിക്കുകയും ചെയ്തു അന്തരീക്ഷത്തിലെ ഉയർന്ന തോതിലുള്ള സൾഫർ അത്യന്തം അപകടകരമായിരുന്നു ആ സമയത്ത് ഈ പ്രദേശത്തേക്കുള്ള എല്ലാ ഫ്ലൈറ്റുകളും ഏകദേശം 8 വർഷത്തോളം നിർത്തിവെക്കുകയാണ് ചെയ്തത് 2005 മിയാകെ ജിമ നിവാസികൾ തങ്ങളുടെ സ്വന്തം മണ്ണിലേക്ക് മടങ്ങി വന്നുവെങ്കിലും അവർക്ക് മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയായി അങ്ങനെ അവർ മാസ്ക് അവരുടെ ജീവിതശൈലിയാക്കി മാറ്റി സുരക്ഷയെ മുൻനിർത്തി ദ്വീപിലെ താമസക്കാർക്ക് എല്ലായ്പ്പോഴും ഗ്യാസ് മാസ്കുകൾ ധരിക്കേണ്ട നിർബന്ധമാണ് ഇപ്പോഴും ചെറിയ അളവിലാണെങ്കിലും അവിടെ വിഷബാധകങ്ങൾ അന്തരീക്ഷത്തിലുണ്ടതിനാൽ മാസ്ക് ധരിക്കാതെ അവിടെ ആരും തന്നെ പുറത്തിറങ്ങാറില്ല വീടിന് മുറ്റത്ത് കളിക്കുമ്പോഴും കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുമ്പോഴും ബീച്ചിലേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ എല്ലാം അവർ അവിടെ ഗ്യാസ് മാസ്ക് ധരിക്കാറുണ്ട് അത്തരത്തിലൊരു സവിശേഷമായ അവസ്ഥയാണ് ദ്വീപിലുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്